ചേട്ടൻ്റെ കടയും മീൻ പൊരിച്ചതും. പൊരിച്ച പുഴമത്സ്യം കൂട്ടിയുള്ള ഇവിടുത്തെ ഊൺ ഏറെ പ്രസിദ്ധം. മറുനാട്ടിൽ നിന്നുകൂടി ആളുകൾ ബാലേട്ടൻ്റെ കട തേടിയെത്തുന്നു. മലപ്പുറം ജില്ലയിൽ കടലുണ്ടിക്കടവ് പാലത്തിന് സമീപമുള്ള ഈ ഹോട്ടൽ അത്ര പോഷൊന്നുമല്ല. എന്നിട്ടും വീടിനോട് ചേർന്ന് കെട്ടിയുണ്ടാക്കിയ ഈ ഹോട്ടലിൻ്റെ പെരുമ നാടും നഗരവും വിട്ട് കടൽ കടന്നിരിക്കുന്നു. ഇതൊരു ശരിക്കും തുടങ്ങിയിട്ട് 10-12-13 വർഷമായി. പക്ഷേ ഇത് ഇതായിട്ട് 2-3 കൊല്ലമായിട്ടുള്ളൂ. ലക്ഷ്മി നായർ വന്നിരുന്നു ഫസ്റ്റിൽ, അവരാണ് ആദ്യം വന്നത്. അതിൻ്റെ മുന്നേ വനിതയിലാണ് ആ ഫസ്റ്റിൽ വന്നത്. പിന്നെ അത് കണ്ടിട്ട് ലക്ഷ്മി നായരും പാർട്ടിയും വന്ന്, പിന്നെ അശ്വതി, പിന്നെ പൊന്നമ്പിളി, മാമുക്കോയ, അനൂപ് ചന്ദ്രം, സിബിമലയിൽ, മധുമ്പട്ട്, സുരാജന്നാറമ്മൂട്, എല്ലാവരും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പുഴമീ എന്ന് പറഞ്ഞാൽ കല്ലണ്ടിക്കടവ്, കോട്ടക്കടവ്, ഒലിപ്പുറം, മുക്കത്തുകടവ്, കരിന്തിരുത്തി, പൂരപ്പുഴ, അവിടെ നിന്നൊക്കെ വരും. ഇവിടെ നേരിട്ട് ഇവിടെ പിടിച്ച് കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരും. ഭാര്യൻ്റെ അഭിപ്രായത്തോടു കൂടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നത്. കാരണം നമുക്ക് ചെറിയൊരു ചായക്കട വെച്ചിട്ട് ഇവിടെ കൂടാ, നമുക്ക് ഒരു കിലോ അരിൻ്റെ പൈസയല്ലേ, അതെങ്ങനെയെങ്കിലും ഇവിടുന്ന് കിട്ടും. ആ ഒരു വാക്ക് കേട്ട് ഇന്നിത് അങ്ങനെ ദൈവത്തിൻ്റെ സഹായത്തോടും ജനങ്ങളുടെ സഹകരണത്തോടും മുന്നോട്ട് പോകുന്നു. ചെമ്പല്ലി, കരിമീൻ, ഏരി, മുരുമീൻ തുടങ്ങിയവയാണ് ഏറെയും. ഒപ്പം ചെമ്മീൻ ഫ്രൈ, ഞണ്ട് ഫ്രൈ, കല്ലുമ്മക്കായ ഫ്രൈ എന്നിവയുമുണ്ട്. മീൻ പൊരിച്ചതിന് നിശ്ചിത വിലയില്ല. മത്സ്യത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് വില. 500 ഗ്രാം മുതൽ 2 കിലോ വരെയുള്ള മത്സ്യങ്ങൾ മുഴുവനായി പൊരിച്ചു നൽകുന്നു. പലരും ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്താണ് വരുന്നത്. വരുന്ന സമയവും വേണ്ട മത്സ്യവും അതിൻ്റെ തൂക്കവും വലുപ്പവും ഒക്കെ പറഞ്ഞാണ് ബുക്കിംഗ്. മയ്യേരിച്ചറയാണ് എൻ്റെ സ്ഥലം. ആ മയ്യേരിച്ചറ, കൽപ്പകഞ്ചേരി ഭാഗം, മലപ്പുറം ജില്ല, ഷെരീഫ് ഐസി, മയ്യേരിച്ചറ. മൂപ്പര് വേങ്ങര, കണ്ണമംഗലം, മേമാട്ടുപാറ എന്ന സ്ഥലത്താണ്. നമ്മൾ ഈ മീനിൻ്റെ പ്രത്യേകത കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. പുഴമീൻ ഏറ്റവും ടേസ്റ്റിൽ നമ്മൾ കഴിക്കേണ്ടത് ഈ ഇവിടെ നിന്നാണ്. മറ്റുള്ള പല സ്ഥലത്തും നമ്മൾ കഴിക്കാറുണ്ട്, പക്ഷേ ഇത്ര ടേസ്റ്റിൽ ഇവിടെ വെളിച്ചെണ്ണ പ്രത്യേകത. വാട്ടു വെളിച്ചെണ്ണ അല്ല ഇത്, സാധാരണ വെളിച്ചെണ്ണ അല്ല. രാവിലെ 10 മണിയോടെ അടുക്കള ഉണരും. പിന്നെ ബാലേട്ടൻ്റെ കുടുംബത്തിൻ്റെ നളപാചകമാണ്. 11:30 ഊണും പൊരിച്ചു മീനും റെഡി. ഉച്ചയൂൺ മാത്രമേ ഇവിടെയുള്ളൂ. 4 മണിയോടെ കടയടയ്ക്കും. ബോർഡൊന്നുമില്ല ഹോട്ടലിന്, പക്ഷേ അതൊന്നും ആളുകൾക്ക് വന്നെത്താൻ തടസ്സമല്ല. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ചോദിച്ചാൽ പോലും ബാലേട്ടൻ്റെ കട പ്രസിദ്ധം. തിരക്ക് തുടങ്ങണമെങ്കിൽ 1 മണി ഒക്കെ ആവുമ്പോഴേക്കും തിരക്കാവും. സ്വന്തം കൊപ്രയുണ്ടാക്കി നാടൻ ചക്കിൽ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ, അതിലാണ് മത്സ്യം പൊരിക്കുന്നത്. ബാലേട്ടൻ്റെ ഭാര്യ ദമയന്തിയുടെ പ്രത്യേക മസാല കൂട്ടാണ് മീനിന് രുചി പകരുന്നത്. എന്താണ് റെസിപ്പി എന്ന് ചോദിച്ചാൽ ദമയന്തി ചേച്ചി അത് പറഞ്ഞു തരും. അളവ് മാത്രം ചോദിക്കരുത്, കൈക്കോട്ടാണ്, അതിന് കണക്കില്ല. പിന്നെ രുചി, അതെല്ലാം പടച്ചോൻ്റെ കൃപ, അവർ പറയും. ഒരു കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് കൈ നീട്ടിയിട്ട് എന്തൊക്കെ ചോദിക്കാതെ അവനെ അധ്വാനിക്കുക, വൈകുന്നേരം ആകുമ്പോൾ കിട്ടിയതിൽ ലാഭം നഷ്ടം പോകെ അറിയാലോ. അങ്ങനെ ചെയ്യാന്ന് അറിഞ്ഞ് തുടങ്ങിയതാ ചെറുതായിട്ട്. അത് ഇതപ്പോൾ ഇങ്ങനെ പോയി 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 മുഴുവൻ ലോകം മുഴുവൻ ബാലേട്ടെ. ഇതാണ് കൂട്ട്. ഇതിൽ കുറച്ച് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ പെരിഞ്ചീരകം. പെരിഞ്ചീരകം പച്ചയും വറുത്തതും രണ്ടും ചേർത്ത്. മഞ്ഞൾപ്പൊടി നല്ലോണം വേണം, തോന്നു ചേർക്കും മഞ്ഞൾപ്പൊടി. അതെല്ലാം കൂടി കൂട്ടി പാകാക്കി വരുമ്പോൾ പടച്ചവൻ്റെ സഹായം കൊണ്ട് ഇങ്ങനെ ആകുക. നമ്മളാക്കുന്നില്ല,